നാൽപ്പത് രൂപ ശമ്പളത്തിൽ ജീവിതം ആരംഭിച്ച് ലോകം മുഴുവൻ തൻ്റെ ഹോട്ടൽ സാമ്രാജ്യം പടുത്തുയർത്തിയ എം എസ് ഒബ്രോയിയുടെ വിജയകഥയാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്വന്തം അധ്വാനം കൊണ്ട് വൻ സാമ്രാജ്യം പടുത്തുയർത്തിയ ആരെയും പ്രചോദിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള വഴി കാണാഞ്ഞ് സിംലയിൽ എത്തിച്ചേരുകയാണ് ഒബ്രോയി അയാളുടെ സുഹൃത്ത് ഒരു ഹോട്ടലിൽ ജോലി ശരിയാക്കി കൊടുത്തതിനാൽ ഭക്ഷണത്തിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ക്ലർക്കായിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത് മാസം നാൽപ്പത് രൂപ ശമ്പളം കാലത്ത് നാല് മണിക്ക് ഹോട്ടലിൽ എത്തണം ഹോട്ടലിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഒബ്രോയുടെ ഡ്യൂട്ടിയായിരുന്നു ആയിരുന്നു കാലത്തെഴുന്നേൽക്കുന്ന താമസക്കാരുടെ ആദ്യത്തെ ആവശ്യം ചൂടുവെള്ളമായിരിക്കും ഇന്നത്തെ പോലെ സ്വിച്ച് ഇട്ടാൽ പൈപ്പിൽ ചൂടുവെള്ളം വരുന്ന രീതിയൊന്നും അന്നില്ല വെള്ളം ചൂടാക്കി മുറിയിലെത്തിക്കണം ജോലിയിൽ പ്രവേശിച്ച ആദ്യത്തെ രണ്ടു ദിവസം നാലു മണിക്ക് ഹോട്ടലിൽ എത്തിയ ഒബ്രോയ് പിന്നീട് രണ്ട് മണിക്ക് എത്തിത്തുടങ്ങി ഇത്ര നേരത്തെ വരുന്നതെന്ന് ചോദിച്ച ഹോട്ടൽ ഉടമയോട് പറഞ്ഞത് നാലു മണിക്ക് എഴുന്നേൽക്കുന്ന ചിലർക്ക് എങ്ങനെയാണ് ചൂടുവെള്ളം എത്തിക്കുക അതിന് നേരത്തെ എത്തിയാലേ ചൂടാക്കി വെക്കാനാവൂ എന്നാണ് സൊബ്രോയുടെ ആത്മാർത്ഥതയിൽ സന്തുഷ്ടരായ ഹോട്ടൽ മാനേജ്മെൻറ്റ് ശമ്പളം നാൽപ്പത് രൂപയിൽ നിന്ന് അൻപതാക്കി ഉയർത്തി ഇതാണ് എം എസ് സൊബ്രോയ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഹോട്ടലുകളുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജോലിയിൽ കയറിയ രണ്ടാമത്തെ മാസം തന്നെ ശമ്പളം വർദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നവർ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ദുഃഖകഥയൊന്നും അറിഞ്ഞു കാണില്ല ഒബ്രോയ് ജനിച്ച് മൂന്നാം മാസം അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു കൈക്കുഞ്ഞുമായി അമ്മ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു അന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നിരുന്നില്ല പെഷ്വാറിലാണ് ഒബ്രോയ് കുടുംബം താമസിച്ചിരുന്നത് ഒബ്രോയിയുടെ അമ്മയുടെ അച്ഛൻ പേരക്കിടാവിനെ നല്ല സ്കൂളിൽ തന്നെ അയച്ച് പഠിപ്പിച്ചു പഠനത്തിനായി റാവൽപിണ്ടി നഗരത്തിലെത്തിയപ്പോഴാണ് ഒബ്രോയി ആദ്യമായി ഫ്ലാഷ് മാൻസ് എന്ന ഹോട്ടൽ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് ആകെ പതിനഞ്ച് ആയിരുന്നുള്ളൂ പ്രസ്തുത ഹോട്ടൽ കെട്ടിടം കണ്ട് അമ്പലം നിന്ന ഒബ്രോയി ദിവസവും രാവിലെ വന്ന് ഈ ഹോട്ടലിന് മുന്നിൽ അല്പനേരം നോക്കി നിൽക്കുമായിരുന്നു ഹോട്ടൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി ഈ ഹോട്ടൽ ഒബ്രോയി വാങ്ങി എന്നതാണ് പിന്നീടുള്ള അതിശയകരമായ കാര്യം ക്ലർക്കായി ജോലി ചെയ്ത ഒബ്രോയി ഹോട്ടൽ മുതലാളിയായി തീർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏകദേശം പന്ത്രണ്ട് വർഷം ഒരേ ഹോട്ടലിൽ ജോലി ചെയ്തതിനാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് ശരിക്കും പഠിക്കാൻ ഒബ്രോയ്ക്ക് കഴിഞ്ഞു ഹോട്ടൽ മുതലാളി വെള്ളക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ ഹോട്ടൽ വിറ്റ് സ്വന്തം നാട്ടിലേക്ക് പോകാൻ അയാൾ തീരുമാനിച്ചു ഇരുപതിനായിരം രൂപയാണ് ഹോട്ടലിൻ്റെ മതിപ്പുവില ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ഈ തുക ഇന്നത്തെ രണ്ട് കോടിക്ക് സമമായിരിക്കും എങ്കിലും എങ്ങനെയെങ്കിലും ഈ ഹോട്ടൽ വാങ്ങണമെന്ന് ഒബ്രോയ്ക്ക് ആഗ്രഹമുണ്ടായി ഇക്കാര്യം അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു അവൾ തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ അഴിച്ചു കൊടുത്തു അത് വിറ്റ് കിട്ടിയതാകട്ടെ വെറും നാന്നൂറ് രൂപയായിരുന്നു ബാക്കി പണത്തിന് എവിടെ പോകണമെന്നായി ചിന്ത ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങണമെന്നാണ് ഭാര്യ ഉപദേശിച്ചത് എന്നാൽ ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങാൻ ഒബ്രോയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ പുറമെ ആരിൽ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങാമെന്നും പറഞ്ഞ ഒബ്രോയ് അതിനായി ശ്രമം തുടങ്ങി അങ്ങനെ കുറേ പേരിൽ നിന്നായി കടം വാങ്ങിയ പണം കൊടുത്ത് ഒബ്രോയ് ആ ഹോട്ടൽ സ്വന്തമാക്കി ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹം അന്ന് തലയിൽ കയറ്റി വെച്ചത് നല്ല ഭാര്യ മക്കൾ സംതൃപ്ത കുടുംബം പ്രത്യേകിച്ച് അല്ലലൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് വൻ ഭാരം ചുമക്കാൻ ഒബ്രോയ് തയ്യാറായത് ഒബ്രോയുടെ ആത്മവിശ്വാസം ദൃഢനിശ്ചയം ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള മനോബലം എന്നിവ ഒബ്രോയുടെ ഗുണങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സാഹസത്തിന് തുനിഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ബിസിനസ്സിൽ ഒബ്രോയ്ക്ക് പരാജയപ്പെട്ട അനുഭവവും കുറേയുണ്ട് റാവൽ പിണ്ടിയിൽ പഠിച്ചു കഴിഞ്ഞ് തൻ്റെ അമ്മാവനും ഒന്നിച്ച് ഷൂ കമ്പനി അദ്ദേഹം ആരംഭിച്ചിരുന്നു കച്ചവടം തരക്കേടില്ലാത്ത വിധത്തിൽ നടക്കുന്നതിനിടയിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് അതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ കച്ചവടം ആകെ താറുമാറായി അതിനുശേഷം കിട്ടിയ ജോലിയാണ് ഈ സിംലയിലെ ക്ലർക്ക് ജോലി സ്വന്തമായി ഒരു സ്ഥാപനം നടത്തിയിരുന്നതിൽ നിന്നും പെട്ടെന്നൊരു ക്ലാർക്ക് ജോലിയിലേക്ക് എത്തിയതിൽ ഒബ്രോയ്ക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജോലി വേണം എന്ന് മാത്രമായിരുന്നു അന്ന് ഒബ്രോയുടെ ചിന്ത സിംലയിലെ ഹോട്ടൽ വാങ്ങിയതിലും തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നൊരു ചിന്ത ഒബ്രോയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇക്കാലത്താണ് കൽക്കത്തയിൽ കോളറ പടർന്നു പിടിച്ച് ധാരാളം പേർ മരണമടഞ്ഞത് ചിലർ വീടും സ്ഥലവും വിറ്റ് രക്ഷപ്പെട്ടു മിക്ക ഹോട്ടലുകളും പൂട്ടി അഞ്ഞൂറ് മുറികളുള്ള ഗ്രാൻഡ് ഹോട്ടൽ അടച്ചുപൂട്ടുന്ന വിവരം ഒബ്രോയ്ക്ക് കിട്ടുന്നത് ആ സമയത്താണ് ഉടനെ ഒബ്രോയ് കൽക്കത്തയിലേക്ക് ഓടിയെത്തി അവിടുത്തെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ പഠിച്ചും പൂട്ടാനിരുന്ന ഗ്രാൻഡ് ഹോട്ടൽ വാടകയ്ക്കെടുത്തു മാസം ഏഴായിരം രൂപയായിരുന്നു വാടക ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ തുകയാണ് ഓർക്കണം ഒബ്രോയി കാണിച്ചത് പമ്പര വിഡിത്തമാണെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാൽ അതൊന്നും ഒബ്രോയിയെ തളർത്തിയില്ല രണ്ടും കൽപ്പിച്ച ഒബ്രോയി ആ ഹോട്ടൽ നടത്താൻ തുടങ്ങി ഹോട്ടൽ ലാഭകരമായി നടത്തിക്കൊണ്ടു പോകേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു കൽക്കത്തയിൽ കോളറ പടർന്നു പിടിച്ചപ്പോഴും ഗ്രാൻഡ് ഹോട്ടൽ സുരക്ഷിതമായി ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് ജനങ്ങൾ വിധി എഴുതാൻ വലിയ താമസമുണ്ടായില്ല ഹോട്ടൽ ഒരുവിധം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഒരു കഷ്ടകാലം അദ്ദേഹത്തെ തേടിയെത്തി ലോകമഹായുദ്ധം തുടർന്നു കൊണ്ടിരുന്നതിനാൽ വിദേശ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു കച്ചവടം മോശമായി ഒബ്രോയ് തകർന്നുവെന്ന് പലരും കരുതി എന്നാൽ അതിസമർത്ഥനായ ഒബ്രോയ് ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത് ഒബ്രോയ് ബ്രിട്ടീഷ് സർക്കാരുമായി ബന്ധപ്പെട്ടു സ്നേഹാംഗങ്ങൾക്ക് താമസിക്കാൻ ഗ്രാൻഡ് ഹോട്ടലിലെ മുറികൾ വാടകയ്ക്ക് നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ താമസമുണ്ടായില്ല ഹോട്ടൽ മുറികൾ നിറഞ്ഞു അതോടൊപ്പം ഒബ്രോയുടെ പണപ്പെട്ടിയും രണ്ടായിരത്തി രണ്ടിൽ നൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ വക ഹോട്ടൽ പ്രവർത്തിക്കുന്നു നാൽപ്പത് രൂപയിൽ തുടങ്ങി ഹോട്ടൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞതിന് പിന്നിലെ ശക്തി എന്താണെന്ന് ഒബ്രോയി തന്നെ പറയുന്നുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ അത് കണ്ട് ഭയപ്പെടരുത് കഷ്ടത്തെ കുറിച്ചോർത്ത് സമയം നഷ്ടപ്പെടുത്താതെ അതിനെ മറികടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഹോട്ടലിൽ വരുന്നവരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എല്ലാറ്റിനുമുപരി കഠിനാധ്വാനം ഇത്രയുമായാൽ വിജയം നിശ്ചയം ഒബ്രോയുടെ ഈ വാക്കുകൾ നമ്മളെല്ലാവരും ഓർത്തു വയ്ക്കേണ്ടതാണ് വിജയത്തിലേക്ക് കൊടുക്കു വഴികളില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്